സാധന സാമഗ്രികൾക്ക് പൊന്നും വില ആയതോടെ സംസ്ഥാനത്തെ നിർമ്മാണ മേഖല സ്തംഭിച്ചു. സിമന്റിനും കമ്പിക്കും പൈപ്പിനും ഉൾപ്പെടെ നിർമ്മാണത്തിന് ആവശ്യമായ മുഴുവൻ സാധനങ്ങൾക്കും കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഉണ്ടായത് വൻ വിലവർധനയാണ്. ഇതോടെ ചെറുകിട കരാറുകാർ ഉൾപ്പെടെയുള്ളവർ പണികൾ ഉപേക്ഷിച്ചതോടെ പാവപ്പെട്ടവന്റെ കുടിൽ നിർമ്മാണം ഉൾപ്പെടെ സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങളും അവതാളത്തിലായി. വില വർദ്ധിച്ചതോടെ നികുതി വെട്ടിപ്പും കൂടി. സിമന്റിനാണ് ഏറ്റവും കൂടുതൽ വില ഉയർന്നത്. കഴിഞ്ഞ മാസം 380 രൂപ ആയിരുന്ന എ കാറ്റഗറി സിമന്റിന് 450 രൂപയായി ചില്ലറ വില. മൊത്തവില 435 ൽ എത്തി നിൽക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള എ കാറ്റഗറി സിമന്റിന് ഇനിയും വില ഉയരുമെന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചന. 350 രൂപ ആയിരുന്ന ബി ഗ്രേഡിലുള്ള ആന്ധ്ര സിമന്റിന് 400 രൂപയായി ഉയർന്നു. തമിഴ്നാട് കമ്പനികളുടെ സിമന്റിന് തമിഴ്നാട്ടിൽ തന്നെ ആവശ്യം കൂടിയതും കോവിഡ് മൂലം ഉൽപാദനത്തിൽ വന്ന കുറവുമാണ് വില ഉയരാൻ കാരണം. മറ്റ് സംസ്ഥാനങ്ങളിലേക്കുള്ള കടത്തും ചെലവ് കൂടിയതും വില കൂടാൻ കാരണമായി. കമ്പിക്ക് മൊത്തവില 15 രൂപയ്ക്ക് അടുത്ത് വർദ്ധിച്ചു. കിലോയ്ക്ക് 42 രൂപ വിലയുണ്ടായിരുന്ന ISI നിലവാരമുള്ള കമ്പിക്ക് പാലക്കാട് വില 54 രൂപയിലെത്തി. 60 രൂപയിൽ കിടന്ന ബ്രാൻഡഡ് കമ്പിക്ക് 72 രൂപയായി വില വർദ്ധിച്ചു. പൈപ്പിന് 15 രൂപയാണ് കൂടിയത്. 63 ൽ കിടന്ന പൈപ്പ് വില 78 ൽ എത്തി നിൽക്കുകയാണ്. റൂഫിംഗ് ഷീറ്റിന് 4 രൂപ മുതൽ 7 രൂപ വരെ ചില്ലറ വിപണിയിൽ വില കൂടി. വില ഉയർന്നതോടെ വീണ്ടും വിത്തൌട്ട് വിൽപ്പന എന്ന പേരിൽ അറിയപ്പെടുന്ന ബില്ലില്ലാതെയുള്ള വിൽപ്പന പൊടിപൊടിക്കുകയാണ്. കമ്പനികളിൽ നിന്ന് തന്നെ നികുതി വെട്ടിപ്പ് നടത്തിയാണ് വിൽപ്പന നടക്കുന്നത്. സംസ്ഥാനത്ത് GST സ്ക്വാഡ് പ്രവർത്തനം ഊർജിതമായിരുന്ന സെപ്റ്റംബറിൽ വിത്തൌട്ട് വിൽപ്പന കുറവായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലേക്ക് സംസ്ഥാനം മാറിയതോടെ വീണ്ടും നികുതി വെട്ടിപ്പ് വ്യാപകമായി. കമ്പനികളും മൊത്ത വിതരണക്കാരും പല പേരുകളിൽ ബില്ലടിച്ച് വിത്തൌട്ട് എന്ന നികുതി വെട്ടിപ്പ് സുഗമമായി നടത്തുകയാണ്. ഇതിനായി ഉദ്യോഗസ്ഥർക്ക് മാസപ്പടി നൽകുന്നതായും ആക്ഷേപമുണ്ട്. ഇങ്ങനെ സാധനങ്ങൾക്ക് വില കുത്തനെ ഉയർന്നത് കാരണം പലയിടത്തുമുള്ള ലൈഫ് മിഷൻ പദ്ധതിയിലെ വീട് നിർമ്മാണവും അവതാളത്തിലായി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചതോടെ തൊഴിലില്ലാതെ തൊഴിലാളികളുടെ കുടുംബവും പട്ടിണിയിലായി. കൊറോണയും ലോക്ക്ഡൌണും കഴിഞ്ഞ് വിപണി ഉണർന്നു വന്നപ്പോഴേക്കും വീണ്ടും അവതാളത്തിലായി. വില ക്രമാതീതമായി വർദ്ധിക്കുന്നത് കാരണം പല വ്യാപാരികളും സ്റ്റോക്ക് എടുക്കുന്നില്ല. അതിൻ്റെ കൂടെ ഡീസലിനും പെട്രോളിനും നാൾക്കുനാൾ വില വർദ്ധിക്കുന്നത് കാരണം ട്രാൻസ്പോർട്ടിംഗ് ചാർജും കൂടുന്നു.